5000 രൂപയും രണ്ട് കുപ്പി മദ്യവും നൽകിയാണ് ആദ്യം പ്രജികുമാറിന്റെ കയ്യിൽ നിന്നും സയനൈഡ് വാങ്ങിയതെന്ന് മാത്യു പോലീസിനോട് പറഞ്ഞു. സയനൈഡ് ജോളിക്ക് കൈമാറുകയായിരുന്നു. വിശദാംശങ്ങളുമായി രാജ് ചേരുന്നു. രാജ്, എന്തെല്ലാം കാര്യങ്ങളാണ് മാത്യുവിന്റെ മൊഴിയുടേതായി പുറത്തുവരുന്നത്? എന്തെല്ലാമാണ് വിവരങ്ങൾ? മാത്യുവിന്റെ മൊഴിയെടുക്കൽ പയ്യോളി ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. അതായത് മാത്യു ഇന്ന് നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്, മാത്യു നേരത്തെ 5000 രൂപയും രണ്ട് കുപ്പി മദ്യവും നൽകിയിരുന്ന സയനൈഡ് നൽകിയത് എന്നാണ് മാത്യു പറയുന്നത്. ഇതിനായി നേരത്തെ തന്നെ മാത്യു പ്രജികുമാറിനെ സമീപിച്ചിരുന്നു. 5000 രൂപയും രണ്ട് കുപ്പി സയനൈഡുമാണ്, രണ്ട് കുപ്പി മദ്യവുമാണ് സയനൈഡ് വാങ്ങിയതിന് പ്രതിഫലമായി മാത്യു ആദ്യം പ്രജികുമാറിനെ നൽകിയത്. ഇത് മാത്യു തന്നെ ജോളിക്ക് നേരിട്ട് നൽകുകയായിരുന്നു. അതായത് ജോളിക്ക് വേണ്ടിയാണ് സയനൈഡ് വാങ്ങിച്ചത് എന്ന കാര്യം പ്രജികുമാറിന് അറിയില്ലായിരുന്നു. മാത്യു പെരുച്ചാഴിയെ കൊല്ലാൻ വേണ്ടി തന്റെ സ്വന്തം ആവശ്യത്തിനാണ് സയനൈഡ് വാങ്ങുന്നത് എന്ന രീതിയിൽ വാങ്ങിച്ചിട്ട് അത് ജോളിക്ക് നൽകുകയായിരുന്നു എന്നാണ് ജോളി. പിന്നീട് ഒരിക്കൽ കൂടി ജോളി ആവശ്യപ്പെട്ടതനുസരിച്ച് സയനൈഡിനായി പ്രജികുമാറിനെ സമീപിച്ചിരുന്നെങ്കിലും പ്രജികുമാറിന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞതിനാൽ സയനൈഡ് കിട്ടിയില്ല എന്നാണ് മാത്യു പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, റോയ് തോമസിന്റെ ഇൻകസ് റിപ്പോർട്ടിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്ന റോയ് തോമസിന്റെ ബന്ധുവായ ഒരാളെ കൂടി ഇവിടെ പയ്യോളി ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മൊഴിയെടുക്കാനായി വിളിച്ചു നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ നേരത്തെ ഒരു തവണ പോലീസ് വിളിച്ചിച്ച് മൊഴിയെടുപ്പിച്ചിരുന്നു. അന്ന് ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്, റോയ് തോമസ് മരിച്ച സമയത്ത് റോയ് തോമസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ അംശം കണ്ടതിനെ തുടർന്ന് തനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇത് ഇക്കാര്യം ജോളിയുമായി സംസാരിച്ചിരുന്നു, എന്നാൽ ഇത് പോസ്റ്റ് പറയരുത് എന്ന് പറഞ്ഞ് ജോളി തന്നെ വിലക്കിയിരുന്നതായി ഇദ്ദേഹം നേരത്തെ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷാജുവും ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം മൊഴി കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് അന്ന് വിലക്കിയവരുടെ കൂട്ടത്തിൽ ഷാജുവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കുടുംബത്തിന് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാകും എന്ന രീതിയിലായിരുന്നു അന്ന് ജോളി ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നത്. അതിനുശേഷം പൊന്നാമറ്റ കുടുംബത്തിലെ നടക്കുന്ന ചടങ്ങുകളിലേക്കൊന്നും ജോളി മനഃപൂർവ്വം ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ലെന്നും കുടുംബത്തിൽ നിന്ന് തന്നെ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം അന്ന് മുതലേ ജോളി നടത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെയും വീണ്ടും മൊഴിയെടുക്കാനായി ഇവിടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും മൊഴിയെടുക്കൽ ഇപ്പോൾ തുടരുകയാണ്. രാജി, ഈ പ്രജികുമാറിനെ മാത്യുവിനെയും ഒരുമിച്ചിരുത്തി മൊഴിയെടുക്കുകയാണോ? ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റാരുടെ എല്ലാം പുതിയതായി ചോദ്യം ചെയ്യലിനായി വിവരങ്ങൾ തേടാനായി സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ രണ്ടുപേരുടെ മൊഴിയെടുക്കൽ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രജികുമാറിനെയും മാത്യുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയില്ല. പ്രജികുമാർ മറ്റെടുക്കാനുള്ളത് മാത്യുവിനെ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഒരു 3 മണിക്കൂറോളമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ പ്രജികുമാറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത്. നിലവിൽ മാത്യുവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ റോയ് തോമസിനെ ഇൻകോസ് റിപ്പോർട്ടിലൊക്കെ വെച്ച് ബന്ധുവിനെയും ഇവിടെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്.